ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പൂക്കൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ പൂവും കാര്യങ്ങളൊക്കെ റെഡിയായി, എല്ലാ പൂവും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാ പൂക്കളും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പിളി ഉണ്ട്, അതുപോലെ അനിയനാണ് വരക്കുന്നത്, അമ്മ പൂവ്. ഇതാണ് നമ്മുടെ പൂക്കളം വരക്കുന്ന ഏരിയ. പൂക്കളം ഏകദേശം ഇത്രയും ആയിട്ട് ബാക്കി വരച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളത്തിൻ്റെ ബോർഡറും കാര്യങ്ങളും വരയ്ക്കാൻ വേണ്ടിയിട്ട് കറുത്ത ചീര എരിയുന്നുണ്ട്, അമ്മയുടെ ചീര എരിയുന്നത്. പൂക്കളത്തിൻ്റെ റെഫറൻസ് നെറ്റിൽ നിന്നെടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഇതാണ് ആ പൂക്കളം. ഈ പൂക്കളത്തിൻ്റെ ഇത്രയും ഭാഗം ഇതുപോലെ വരച്ചിട്ട് ബാക്കി ഭാഗം വേറെ റെഫറൻസ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ബാക്കി ഭാഗം ഈ ഒരു റെഫറൻസ് ആണ് എടുക്കുന്നത്. ഈ ഒരു റൗണ്ടായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളും ആക്കി എല്ലാം ആദ്യം കാണിച്ച റെഫറൻസ് തന്നെ എടുക്കുന്നത്. അത്യാവശ്യം വലിയ പൂക്കൾ തന്നെ നമ്മൾ ഇടാൻ പോകുന്നത്. വരച്ചരച്ച് പകുതിയായിട്ടുണ്ട്. നമ്മൾ ഇത്രയും വലിയ പൂക്കൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലുതായിട്ട് വരച്ചിടാൻ പോകുന്നത്. അതുപോലെ പൂവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇടണ്ട. ഫോണിനെക്കാട്ടി ചേച്ചി ആക്കണേ നമ്മള് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതുപോലെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു പൂവും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി. ഇതൊക്കെ അത് ചെയ്യാം. പൂക്കളത്തിൻ്റെ വരയും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം കാണിച്ച ആ റെഫറൻസിലെ ഭാഗം ഇവിടം വരെയാണ് വരുന്നത്, ആ പച്ച വരുന്ന ഭാഗം. പിന്നെ വരുന്നത് ആ ഒരു ഷേപ്പാണ്. ആ ഷേപ്പ് വരച്ചിട്ടില്ല. അസ്ഥത്തെ റൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ തീരാണ് ഇപ്പം. നല്ല രസമുണ്ട്, കാരണം എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ ആക്കിയെടുത്ത് വരച്ചിടുമ്പോഴുള്ളൊരു ഫീലിംഗ് ഭയങ്കര രസമാണ്. ഉമ്മണി നല്ല ഉഷാറായിട്ട് അരിയുന്നുണ്ട് പൂവും കാര്യങ്ങളൊക്കെ. ഉമ്മണി ഇത് എപ്പോൾ അഴിഞ്ഞ് തീരും മൊത്തം? ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇത്രയും ഭാഗം ഇട്ടിട്ടുണ്ട്. എല്ലാ പൂവും ഇതുപോലെ അരിഞ്ഞെടുത്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പൂവും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത്രയും കോളംസ് ഫില്ല് ചെയ്താൽ മാത്രമേ പൂക്കളാവും. ബാക്കി ഇടുമോനെ? ഇപ്പോൾ സമയം 1 മണിയായി. 1 മണിയായിട്ട് നമ്മൾ പണി നിർത്തിയിട്ടില്ല. പണി എന്തായാലും രാവിലെ വരെ ഉണ്ടാവും. ഇതാ അടുത്ത ഭാഗം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ ആകുമ്പോഴത്തേന് തീരുമെന്ന് വന്ന്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പോക്ക്. എത്ര മണിയാണ് തീരുണ്ടോ? എത്ര മണി? നേരം പഠിപ്പിക്കാണ്ട് ബേം തീർക്കുമോനെ? അതാ വൃത്തിയുടെ ഫോണെ ഞെക്കിയിരിക്കുന്നു. ബേ നോക്കുമോളെ എന്ത് പഠിച്ചു? ആകെ അത്ര ആക്കിയല്ലോ. എല്ലാം തീർത്തിണ്ട്. ഇനി ഇടുവേ വേണ്ടു. അങ്ങനെ ഇനിയിപ്പം നേരം പൊഴുത്തിട്ട് ബാക്കി നോക്കേണ്ടി വരും. നേരം പൊഴി എന്തായാലും ഇത് മൊത്തം ഇട്ട് തീർത്തിട്ട് നമ്മൾ ഉറങ്ങുന്നില്ലോ. അതുവരെ ഫുള്ള് ഇടലണേ. ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് ഫുൾ ഓൺ കവർ ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മളും കൂടി ഹെൽപ്പ് ചെയ്യും. അന്നേരം പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യും. അത് നമ്മൾ ഹെൽപ്പ് ചെയ്യാനോ പറയണം കേട്ടോ. ഓക്കെ. ഉമ്മണി ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യണേ. നീ ഹെൽപ്പാക്കറ. അമ്മര മണി കഴിഞ്ഞാ ഉമ്മണി എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മിക്സ് ആക്കാണ്ട് ഞാനും കുറച്ച് ഹെൽപ്പ് ആക്കട്ടെ. എല്ലാരും കേറി മായഞ്ഞു പോയില്ലല്ലോ. മായും പേപ്പർ ഉണ്ട്.
സംഭവം എന്താ വെച്ചാൽ എല്ലാവരും കയറി കഴിഞ്ഞാൽ ഈ വരയും കാര്യങ്ങളെല്ലാം മായും, കാരണം കുറേ വരയും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ട്. അപ്പം ഈ വര മായുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്ത് നിന്ന് കാര്യങ്ങൾ നേരിട്ടിരിക്കുന്നത്. ഇതാ അമ്മയും കൂടി അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ അടിപൊളിയായിട്ട് തന്നെ സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെ അടുത്ത ഭാഗം ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. പച്ചക്കളറാണ് ഫില്ല് ചെയ്യുന്നത്. പച്ചക്കളർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ സ്കെയിലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇത് ലെവലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പച്ച ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ബോർഡർ ലൈൻ യെല്ലോ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. യെല്ലോ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പച്ചയും മഞ്ഞയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ബ്ലാക്ക് ബോർഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ബോർഡർ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു ചീര വെച്ചിട്ടാണ്, ചീരയുടെ കറുപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കറുത്ത ചീര അരിഞ്ഞിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അതിന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പൂക്കളത്തിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൂക്കളത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇന്നലെ രാത്രി തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 മണിയായപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ബോർഡറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആണ് നമ്മുടെ പൂക്കളം. അപ്പോൾ നമ്മുടെ പൂക്കൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പൂക്കളത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. ഇതാ യേ. പൂക്കളത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.